ഇതുപോലെ ആരെങ്കിലും ഇങ്ങനെ കയറാതിരുന്നാൽ മതി. ആ ദൈവമേ, പട്ടാളത്തിൽ പണ്ട് അടുക്കള പണി ചെയ്തത് കാരണം ഇവിടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ള മാനം പോയേനെ. എന്ത് പണി ചെയ്തിട്ടാണെങ്കിലും ശകുനെ ഞാൻ സ്വന്തമാക്കും, അതൊറപ്പാണ്. ഭാർഗവേട്ട ചൂല് കീറുന്ന കാണാൻ എന്ത് രസമായി. ആണാ, ഞാൻ നിർത്തി, ഇനി ശകു ബാക്കി ചെയ്തോ. അയ്യോ, അതല്ല, ഭാർഗവേട്ടൻ ചെയ്യുന്ന കാണാൻ നല്ല രസമുണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വെറും ചൂലുണ്ടാക്കാൻ മാത്രമല്ല, ഇതുപോലെ ഇഷ്ടം പോലെ കൈത്തൊഴിലുകളിലും സുകുമാര കലകളിലും ഞാൻ വളരെ എക്സ്പെർട്ട് ആണ് ശകു. ഭാർഗവേട്ടർ പറ്റിയ പണി ഇത് തന്നെയാ. ചൂല് കയറി കഴിയുമ്പോ ഈ അരിയിലെ കല്ലും കൂടെ ഒന്ന് പറക്കി തരണേ. ണല്ലോ പ്രധാനം, ഇത് ചെയ്യുമ്പോഴേക്ക് ഞാൻ വേറെ എന്തെങ്കിലും പണിയുണ്ടോ നോക്കിട്ടോ. ആ പിന്നെ അരിയിലെ കല്ല് കളയുമ്പോ അരി കളയാതെ നോക്കണം കേട്ടോ. എന്റെ പൊന്നു ശകു, നമുക്ക് ആദ്യം ഈ അരി അങ്ങ് കളയാം. ഇതില് മുഴുവൻ കല്ല. ഇത് എവിടെ നിന്ന് വാങ്ങിയ അരിയാ? സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാക്കറ്റ് അരിയാ. പറഞ്ഞിട്ടെന്താ കാര്യം? അരിയിലെ കല്ല് നമുക്ക് എങ്ങനെയും പെറുക്കി കളയാം. പക്ഷേ ഈ പാവം പട്ടാളക്കാരന്റെ മനസ്സിലെ കല്ല് ആര് പെറുക്കി കളയും? ആഹാ, അതാണോ ഇത്ര വലിയ ആനക്കാര്യം? അത് ഈ ശകു ഏറ്റു. ശകു, ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? സത്യം. അത് നമുക്ക് ഏതെങ്കിലും കരിങ്കിൽ കോറിക്കാരെ ഏൽപ്പിക്കാം. ഭാർഗവട്ടൻ തൽക്കാലം ഈ അരിയിലെ കല്ല് പറക്കാൻ നോക്കും. പഞ്ചാരടിക്കാനും തരണേ അമ്മാ, വിശന്നിട്ട് വയ്യമ്മാ. വല്ലതും തരണേ, വിശന്നിട്ട് വയ്യമ്മാ. അമ്മാ, വിശന്നിട്ട് വയ്യമ്മാ, വല്ലതും തരണേ. ഓ, നേരം വെളുക്കുമ്പോ കേറി വന്നോളൂ നാശം. ഇവിടെ പിച്ചങ്ങി ചെയ്യൊന്നുമില്ല, പോയേ. പിച്ചക്കാരനെങ്കിൽ പിച്ചക്കാർ, ഇവനെ വെച്ച് ഒന്ന് ഷൈൻ ചെയ്യും. പിച്ചക്കാരാ, 100 രൂപയുണ്ട്. ചുമ്മാ ഇരി ശകു. പിന്നെ നിങ്ങളെപ്പോലുള്ള നിരാലംബരോട് വളരെയധികം കരുണ കാട്ടുന്ന ഒരു ധീര ജവാനാണ്, മനസ്സിലായോ? സാറിന് 1 കോടി പുണ്യം കിട്ടും. എന്റെ ഭാർഗവേട്ടാ, ശകു, 100 രൂപ പോയാലെന്താ, ഒരു പുണ്യ പ്രവൃത്തിയായില്ലേ? നിനക്ക് ഇതിനു മുമ്പ് 3000 രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ചില രണ്ടെങ്കിലും ഇതുപോലെ വല്ലപ്പോഴും 100 രൂപ തരും, ബാക്കി എല്ലാ ചെല്ലിടും കണക്കാ സാറേ. ഞാൻ തന്നെ ഈ 100 രൂപയും കൊണ്ട് നീ സിനിമ കാണാൻ പോവോ, സിഗരറ്റ് വലിക്കോ, കള്ളു കുടിക്കോ ഒന്നും ചെയ്യരുത്, സൂക്ഷിച്ചു വച്ചോണം. എന്റെ സൗകര്യം പോലെ ചെയ്യും. 100 പിച്ചക്കാശാന്നേരത്തും പ്രസംഗിക്കണം. ഭാർഗവട്ടൻ ചെയ്ത പുണ്യപ്രവൃത്തി ഏതായാലും നന്നായിട്ടുണ്ട്. കറന്റ് ചാർജ് റോക്കറ്റ് പോലെ കയറുന്നു, ഒരെണ്ണത്തിന് ഉത്തരവാദിത്തമില്ല. അപ്പൊ അതിവിടെ പറഞ്ഞതാ, ചെറുക്കന്റെ കല്യാണം ഉറപ്പിച്ചെന്നേ. പെണ്ണങ്ങ് ദുബായില് നേഴ്സ. ആ, 5 ലക്ഷം രൂപ തരാന്ന് അവര് പറഞ്ഞിരിക്കുന്നേ. അത് കിട്ടിയിട്ട് വേണം ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട്. അതെ 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 അതെ, അപ്പൊ എല്ലാം പറഞ്ഞപോലെ ഞാൻ വിളിച്ചോളാം. ശരി എന്നാ. അയ്യോ ദേ അച്ഛൻ. ഏ, എന്ത് പ്രശ്നമുണ്ടല്ലോ? നീ ധൈര്യമായിട്ടിരുന്നു. അച്ഛൻ ചേട്ടി പുറത്താക്കോ, അതിനൊക്കെ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. കേറി വാ. അയ്യോ, നിക്കി നിക്കി നിക്കി, എങ്ങോട്ടായി ഇടിച്ച് കേറുന്നത്? ആർക്കെ ഇതേതേ പെങ്കൊച്ചെ? ഇതെന്റെ ഭാര്യ ഗോമതി. നിന്റെ ഭാര്യ ഗോമതിയോ? സ്വന്തം തന്തയായ ഞാൻ അറിയാതെ നിനക്കൊരു ഭാര്യയോ? അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരില്ല. പിന്നെ മക്കൾക്ക് മാപ്പ് തരാനുള്ള അച്ഛനും അമ്മയും. ഈ പെണ്ണിനെ കൊണ്ട് ഈ വീടിന്റെ പടി കയറാൻ ഞാൻ സമ്മതിക്കുകയല്ല. എന്റെ വീടാണെങ്കിൽ ഞാനും എന്റെ ഭാര്യ ഇവിടെ താമസിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒന്ന് അടക്കിയല്ല മോനെ. ഇറങ്ങണ പുറത്ത്. പുറത്തിറക്കി വിട്ടാ ഞാൻ ഈ പെണ്ണിനെ കൊണ്ട് എവിടെ പോയി താമസിക്കും? നീ ഇതിനെ എവിടെ നിന്നാ വലിച്ചോണ്ട് വന്നേ? അവിടെ കൊണ്ട് ഇറക്ക്, അല്ലാതെ എനിക്കൊന്നും അറിയേല. ഇറങ്ങി പോടാ അവിടുന്ന്. എന്റെ പൊന്നിയേട്ടാ, ഒന്നുമില്ല, ഇങ്ങി വാ, പറഞ്ഞുതരാം. ഈ നിക്കുന്നവനെ എന്റെ മോനാ. 5 ലക്ഷം രൂപ ശ്രീധനം പറഞ്ഞു ദുബായിലുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവന്റെ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുക. അന്നേരമാണ് ഇവൻ രജിസ്റ്റർ ചെയ്തൊരു പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ പറഞ്ഞു വെച്ച എല്ലാം പോയില്ലേ? ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇഷ്ടം നമ്മൾ നോക്കണ്ടേ?
അവൻ കല്യാണത്തിന്റെ തലേദിവസം ഈ പെണ്ണുമായിട്ട് ഒളിച്ചുകൊടുവായിരുന്നെങ്കിലോ? അതെ, ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ റേസ് ചെയ്ത് മാന്യമായിട്ട് തന്നെ വിട്ടോട്ട് കൊണ്ടുവരും. പക്ഷേ ഇതിന്റെ അകത്ത് കേട്ടെ ഞാൻ സമ്മതിക്കല്ലേ, ഇറങ്ങണ പുറത്ത്, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ചേട്ടനൊന്ന് സമാധാനിക്കാം. എങ്ങനെ സമാധാനിക്കാനാണോ? എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? ഇനി മക്കളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ വിഷം കഴിച്ചു മതി. ദേഷ്യപ്പെടാതെ അനുഗ്രഹിക്കുകയാട്ടോട്ട് അങ്ങനെ വലിയൊരു ഭാരം തലേന്ന് പോയി. ഓ അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് എന്റെ വീടാണോ അതോ ചേട്ടന്റെ വീടാണോ? അല്ല ചേട്ടൻ ഏതാ, ഇതിനു മുമ്പ് ഏരിയ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ടിലോട്ട് കയറി പോയോ? അവളുടെ അപ്പനാ ഞാൻ. ബാക്കി നിനക്ക് ഞാൻ തരാടാ, വേണേ ഉണങ്ങുള്ളി. കാർന്നോമാര് പ്രായമായി കഴിഞ്ഞ തന്തമാര് പറയുന്ന ഒന്നും മക്കൾ കേക്കിയല്ല. എന്ത് ചെയ്യാനാ, എല്ലാം വളർന്നു വലുതായി പോയില്ലേ. അയ്യോ അയ്യോ, തന്നെ ഞാൻ കാണിച്ചു തരാം. എന്നെ പറ്റിയുടെ മോനെ? അച്ഛാ, കൊടമ്പുളിയും വെളുത്തുള്ളിയും ഒരിക്കലും ഒരുമിച്ച് ഉണക്കാൻ വെക്കല്ല അച്ഛാ. ഏ ഇവിടെ ഇതിലും ഇല്ല, എവിടെ ഇത്? കിട്ടി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ചുലുവ. ഇനി ഒരു പെഗ് അടിക്കണമെങ്കിൽ 40 രൂപ കൂടി വേണം. ഓമനെ ഓമനെ ഓമനെ, ഇവിളിത് എവിടെ പോയി കിടക്കുക? ഓമനെ എടി ഓമനെ ഓമനെ, എടി പൈസ ഉണ്ടെങ്കിൽ ഒരു 50 രൂപ തന്നെ. ഒരു പെഗ് അടിക്കാണ്ട് കയ്യും കാലും വിറക്കണേ. നീ എന്നോട് ഇത് തന്നെ പറയണോടി? നിന്റെ അപ്പനൊരാളുണ്ടല്ലോ, രണ്ട് കയ്യും കാലും തളർന്നു കിടക്കണ ഒരു കിളവൻ. എടി അങ്ങേർക്ക് വല്ല റോഡ് പണിക്കോ വാർക്ക പണിക്കോ പോയിട്ട് എനിക്ക് വല്ല 10-50 രൂപ കൊണ്ട് തന്ന അങ്ങേർക്ക് എന്താ കഴിക്കൂ? ഞാൻ പോയിട്ട് പറ്റടി, കാണിച്ചു തരാം. അല്ല എന്താ ചേച്ചിയുടെ മുഖം ഇങ്ങനെ വാടി തളർന്ന് കരിഞ്ഞു ഉണങ്ങിയിരിക്കുന്നെ? ഒന്നും പറയണ്ട എന്റെ സുഖം. എന്നാ പറയണ, ഞാൻ പോവാ. ചൊവ്വാണ്ടി വരുന്ന ദിവസം ഒരു മാസമായി അയാൾക്ക് കാശ് കൊടുത്തിട്ട്, ഇന്നാണെങ്കിൽ എന്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഞാൻ എന്ത് ചെയ്യും? നീ എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞോ? ചേച്ചി വിഷമിക്കണ്ട, എന്റെ തലയിൽ ഒരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. മൈ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നല്ലേ. എന്നാ പിന്നെ നിന്റെ ഐഡിയ വേഗം ഒന്ന് പറഞ്ഞു തുലക്ക്. പറയാം. അതായത് ഈ അണ്ണാച്ചി വരുമ്പോ ചേച്ചി അകത്ത് വിളിച്ചു കേട്ടെ, എന്റെ പൊന്നി ചേച്ചി അതല്ല, ഈ അകത്ത് വരുന്ന അണ്ണാച്ചി. ഈ അണ്ണാച്ചി ചേച്ചി കയറി പിടിക്കണം. ചേച്ചി ഞാൻ പറഞ്ഞ അതല്ല, ഈ അണ്ണാച്ചി വരുമ്പോ ഈ അണ്ണാച്ചി കയറി പിടിച്ച ചേച്ചി കിടന്ന് കാരണം. എന്നെ അണ്ണാച്ചി കയറി പിടിക്കുന്നേ, എന്നെ അണ്ണാച്ചി പിടിച്ചേ, അണ്ണാച്ചി പിടിക്കുന്നേ. അപ്പൊ ഞാനെന്ത് ചെയ്യും? ഞാൻ ഓടി വരും, അണ്ണാച്ചി പിടിച്ച് പറത്തും. പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ ഈ പഠിക്കാത്ത വരത്തില്ല, പഠിക്കാത്തല്ല ഈ പഞ്ചായത്ത് കാലു. അത് നല്ല ഐഡിയ. അതാണ് ഈ സുഖു. ചേച്ചി പേടിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്താ മതി, ഞാൻ അപ്പുറത്തുണ്ടാവും. ചെല്ലി ചെല്ലി സുഖു. ചേച്ചി, ഏയ് ചേച്ചി, വാങ്ങ വാങ്ങ. അണ്ണാച്ചിയോ? കേറി വാ അണ്ണാച്ചി. എണ്ണാ ചേച്ചി ഇന്ത മാതിരി എല്ലാം ചെയ്യണത്? ഒരു മാസമായി കാശ് തന്നിട്ട്. അത് അണ്ണാച്ചി, ചേട്ടന് പണിയൊന്നുമില്ല, കാശ് അടുത്താഴ്ച തരാം. ഒന്നും സൊള്ള വേണ്ട, എനിക്ക് കാശ് കിട്ടണം. അല്ല അടുത്താഴ്ച ഉറപ്പായിട്ടും തരാം. വന്നാലും അടുത്ത ആഴ്ച തരാം, അടുത്ത ആഴ്ച തരാം എന്ന് സൊള്ളാതെ ചേച്ചി. അടുത്താഴ്ച തരാം അണ്ണാച്ചി. തന്ന കാശ് എനിക്ക് തിരുമ്പി വേണം. അടുത്താഴ്ച എങ്ങനെ? അത് സൊല്ലിട്ട് കാര്യമില്ല, എനിക്ക് കാശ് തിരുമ്പി വേണം, എനിക്ക് ഈ ആഴ്ച കാശ് കിട്ടണം. എന്നാ ചേച്ചി?
എനിക്ക് പോകാൻ സമയം ഇതിലെ ചേച്ചി എങ്ങനെയുണ്ട്? അണ്ണാച്ചി ഓടിയത് കണ്ടോ? പിന്നെ ഇത് നിറച്ച് കാശാ, പകുതി ചേച്ചിക്കും പകുതി എനിക്ക്. എടാ സുഖു, മുഴുവൻ കാശു എനിക്ക് താടാ. എന്ന് പറഞ്ഞ എങ്ങനെയാ ഐഡി പറഞ്ഞ അണ്ണാച്ചി ഓടിച്ച ഞാനില്ലേ? ഐഡി പറഞ്ഞാ നീ ആണെങ്കിലേ പ്രവർത്തിച്ച ഞാനാ. എന്തായാലും എനിക്ക് പകുതി വേണം. അതല്ലടാ പ്രാരാബ്ദമൊക്കെ എനിക്കല്ലേടാ. നിനക്ക് എന്ത് പ്രാരാബ്ദമുള്ള കാശ് മുഴുവൻ? പ്രാരാബ്ദം കരുതി പൈസ എനിക്ക് വേണം. ഞാനല്ലേ ഐഡിയ പറഞ്ഞ അണ്ണാച്ചി ഓടിച്ചത്? ഐഡി നീ തന്നെ പറഞ്ഞെങ്കിലും പ്രവർത്തിച്ച ഞാനല്ലേ. അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാകുന്നത്? എനിക്ക് പൈസ ഓടിത്തരം പറയുന്നത്.